हाय फ्रेंड्स आमी अग्रेट टिप्सिन्दे पुदी वरी वीडियो लेके स्वागत हूँ। और नींद ग्याप वरी वीडियो में टू वराने ऐट कड़ियाँ तो वरी समय उठाई इन्हाले नमले इन्दते वीडियो लोडे नमले कानान बोलने कार्य चल नमले वरी वर्ष तक कृषि बेलावड़ पिंडे कार्य चल आना नमले कानन दे चैना चेंब काचले कप्पा तोड़ने ये ला कृषि लोग नमले कृषि ये दू അതിൻ്റെ വിളവെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ആ വിളവെടുപ്പിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളിലേക്ക് പോകുന്നു. അത്യാവശ്യം നല്ലൊരു ചൂടാണ്. നമ്മളിപ്രാവശ്യം ചേര നാട്ടിലെ ആദ്യത്തെ ചൂടാണിത്. നല്ല അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള നല്ലൊരു ചൂടാണ്. ഭാഗം നന്നായിട്ട് പച്ചപ്പുള്ളപ്പോൾ തന്നെ ഇളച്ചെടുക്കാറുണ്ട്. ഇത് നന്നായിട്ട് വേഗം, അതുപോലെ തന്നെ നന്നായ നല്ല ടേസ്റ്റുമാണ്. ഈ സമയത്ത് ഉപയോഗിക്കുമ്പോൾ വീട്ടാവശ്യത്തിന് എടുത്തപ്പോൾ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും കിളച്ചെടുക്കാനുള്ള ചില ചൂടുകളും കൂടെ നിൽപ്പുണ്ട്. ഞാനിപ്പോൾ വാഴയാണ് വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അത് വെട്ടാൻ പോവുകയാണ്. നല്ല കാറ്റാണ് ഇവിടെ, അതുകൊണ്ട് നമ്മൾ താങ്ങൊക്കെ കൊടുത്ത് നിർത്തിയൊക്കെയാണ്. ഒടിഞ്ഞിട്ടില്ല ഇതുവരെ. നമുക്കെന്തായാലും വെട്ടി നോക്കാം.
നമ്മളതിപ്പം വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്. അതിനിടയ്ക്ക് തന്നെ ഒത്തിരി കൊലകൾ വെട്ടി മാറ്റി നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ്. നന്നായിട്ട് വളഞ്ഞിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു കൊലയാണ്. ഇട്ടിരിയുണ്ട് മമ്മ.
ഇതൊരൊറ്റ ചൂട്ടിൽ നിന്ന് ഇത്ര കിട്ടിയത് ഇത്രയുമാണ് ഒറ്റ ചൂട് പത്ത് കിലോയ്ക്ക് അടുത്തുണ്ട് നമ്മുടെ ഇത്തവണത്തെ ചേമ്പിൻ്റെ വിളവെടുപ്പ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല വിളവുണ്ടായിരുന്നു നമുക്ക് എന്തായാലും നോക്കാം ഇപ്രാവശ്യം എത്രമാത്രം നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് താരതമ്യേന നല്ല ഒരു ചൂടാണ് നമുക്കിത് ആദ്യം നോക്കാം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ഇലയെല്ലാം ഇങ്ങനെ ചവിട്ടി ഓടിച്ചിട്ട് ഇതേപോലെ ഇതെല്ലാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഈ ഒരു പരുവമാകുമ്പോൾ മാത്രമേ നമ്മൾ വിളവെടുക്കാൻ പാകമായെന്ന് നമുക്ക് മനസ്സിലാകൂ അപ്പോൾ അതുവരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ഭാഗം നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് നല്ല ഇതാണ് നല്ല ടേസ്റ്റാണ് ചെറുപയറൊക്കെ ഇട്ട് നമുക്ക് തോരൻ വയ്ക്കാം അതിന് വേണ്ടി നമുക്ക് മാറ്റാം വിത്ത് വിത്തുകൾ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നോക്കാം ഇതെല്ലാം വിത്താണ് നമ്മൾ വിത്തെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ വെട്ട് കൊള്ളാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം വിത്താണ് അത്യാവശ്യം വിത്തുണ്ട് ഇതിനകത്ത് വലിയ മോശമല്ല എല്ലാ വിത്തുകളും നല്ല വലിപ്പമുള്ള വിത്തുകളാണ് ഒരു 5 കിലോയോളം ഒരു ചൂട്ടിൽ നിന്ന് കിട്ടി നല്ല തരക്കേടില്ലാത്ത വലിപ്പമുള്ള ഒരു ചൂടായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ചേമ്പിൻ്റെ വിളവെടുപ്പ് നമ്മൾ ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു വലിയ മോശമല്ലാത്ത വിളവ് ഇത്തവണയും നമുക്ക് കിട്ടി നല്ല വലിപ്പമുള്ള വിത്തുകളാണ് ഇതെല്ലാം എന്തായാലും ഞാനിടുന്ന ചേമ്പ് സംബന്ധിച്ചുള്ള ചില വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്
അത് കണ്ടിട്ട് പലരും ചേമ്പ് കൃഷി ചെയ്യുന്നവരുണ്ട്, പലരും സംശയം ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സന്തോഷം. നല്ല വിളവ് കാണുമ്പോൾ, വിളവ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ചേമ്പ് കൃഷി ഞാൻ ചെയ്യുന്നതുപോലെ തന്നെ തുടരുക, ഇതിൽ നിന്ന് വിളവെടുക്കുക. അതിൻ്റെ ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ.